സിനിമ നടിയായിട്ട് വന്ന അംബിക, അതായത് ലളിതാ പത്മിനി രാഗിണി അംബിക, ആ അംബിക ഞങ്ങളുടെ വല്യമ്മാവിൻ്റെ മകളാണ്, എൻ്റെ വലിയ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. ഒരു സൈഡിൽ ചിത്രനാൾ മഹാരാജാവും മറ്റേ സൈഡിൽ ദിവാനായിരുന്ന സർ സി പി രാമസ്വാമിയായും കൂടെ ഒരു ചെറിയ ബോട്ടിൽ, ഞാനാണ് അതിൽ പാസഞ്ചർ. അങ്ങനെ നടുക്കിരുന്ന് തുഴയുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. രണ്ടുപേരും അസലായിട്ട് തുഴഞ്ഞുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് എത്രയോ വർഷം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് തിരുവനന്തപുരത്ത് വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഞാൻ വിമൻസ് കോളേജിൽ അങ്ങ് പഠിച്ച് കഴിഞ്ഞു തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തിട്ട് ഇവിടെ വന്നു. എന്നിട്ട് അദ്ദേഹം ആ ഡ്രോയിങ് റൂമിലേക്ക് കയറി വന്നപ്പം തൊഴു കൈയോടെ അദ്ദേഹം ചിത്രനാൾ മഹാരാജനോട് പറഞ്ഞു, ദ റിട്ടേൺ ഓഫ് ദി പ്രോഡിഗൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അകത്തേക്ക് വന്നത്. ഇതുമാതിരി കുതിരപ്പുറത്ത് കൊച്ചമ്മാവൻ പോയപ്പോൾ ഒരു ചെറിയ കുട്ടി ഓടി വന്നു, കുതിരയുടെ ശബ്ദം കേട്ടിട്ട് ഗേറ്റിൽ ഓടി വന്ന് പറഞ്ഞു, നാളെ ഇതിലെ വരണേ, വന്നാൽ ഞാനൊരു കാര്യം തരാം. അമ്പി എന്ത് ചെയ്തു, അതെടുത്ത് ശരിക്കിങ്ങനെ അങ്ങ് വെട്ടി, അപ്പോൾ വിരൽ മുറിഞ്ഞു. വിരൽ മുറിഞ്ഞ് അവിടെ എല്ലാം രക്തം. രണ്ടമ്മാവന്മാരും അവരെ നന്നായിട്ട് കുതിരസവാരി ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അന്നൊക്കെ വൈകുന്നേരം കുതിരപ്പുറത്ത് ടൗണിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് കുതിരസവാരിക്ക് പോകും, പ്രത്യേകിച്ചും കൊച്ചമ്മാവൻ. അപ്പം നേരത്തെ പറയില്ല ഏത് വഴിയാണ് പോകുന്നതെന്ന്. അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇതൊക്കെ സ്വയം മനസ്സിലാക്കാനും കണ്ടറിയാനായിട്ടാണ് ഇങ്ങനെ കുതിരസവാരി നടത്തിക്കൊണ്ടിരുന്നത്. അന്ന് ഇത്രയും ട്രാഫിക്കോ ഒന്നുമില്ലല്ലോ. അപ്പോൾ ഒരിക്കെ പൂജപ്പുര ഭാഗത്താണെന്നാണ് എൻ്റെ വിശ്വാസം. ഇതുമാതിരി കുതിരപ്പുറത്ത് കൊച്ചമ്മാവൻ പോയപ്പോൾ ഒരു ചെറിയ കുട്ടി ഓടി വന്നു, കുതിരയുടെ ശബ്ദം കേട്ടിട്ട് ഗേറ്റിൽ ഓടി വന്ന് പറഞ്ഞു, നാളെ ഇതിലെ വരണേ, വന്നാൽ ഞാനൊരു കാര്യം തരാം. അപ്പോൾ സാധാരണ ഒരേ വഴി തന്നെ പിറ്റേ ദിവസം പോവില്ല. എങ്കിലും കൊച്ചമ്മാവനൊരു കൗതുകം തോന്നി, ഈ ചെറിയ കുട്ടി ഇങ്ങനെ പറഞ്ഞല്ലോ, പിറ്റേ ദിവസം അത് വഴി തന്നെ പോയി. അപ്പോൾ ആ കുട്ടി കാത്തു നിൽക്കുന്നു ഒരു ചെറിയ വട്ടിക്കകത്ത് ജാമ്പയ്ക്കയും കൊണ്ട്. അവരെ വീട്ടിൽ ഉണ്ടായ ജാമ്പയ്ക്കയാണ്. പറഞ്ഞു, എനിക്കറിയാൻ തമ്പുരാൻ വരുമെന്ന് എൻ്റെ ജാമ്പയ്ക്ക വാങ്ങിക്കാൻ പറഞ്ഞു. അവർ പിന്നെ ഒരു കോളേജിൽ പ്രൊഫസറായി പ്രിൻസിപ്പലായിട്ടാണ് റിട്ടയർ ചെയ്തത്. അവർ തന്നെയാണ് ഈ കഥ എന്നോട് പറഞ്ഞത്. ഇപ്പോൾ അമ്മയും കൊച്ചമ്മാവനും ഒക്കെ കുട്ടികളായിരുന്നപ്പോൾ ഇതുമാതിരി ചെറിയ പ്രോഗ്രാംസൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നു. ഇവിടെ അതിനുവേണ്ടി ഒരു സ്കൂൾ ഹൗസ് എന്ന് പറഞ്ഞൊരു കെട്ടിടം ഇപ്പോഴും ഉണ്ട്. ചിത്രനാഥ് മഹാരാജൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹം കുട്ടിക്കാലത്ത് തന്നെ മഹാരാജ ഇൻ വെയ്റ്റിംഗ് ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരിക്കും ഒരു കുട്ടിക്കാലം നഷ്ടപ്പെടുകയായിരുന്നു. കളിപ്പാട്ടം എടുത്ത് കളിച്ചുകൊണ്ടിരുന്ന കാലം, അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കേണ്ട കാലത്ത് പോലും ഇനി വരാൻ പോകുന്ന ഭാരമായ ചുമതലകളെപ്പറ്റി വിചാരിച്ച അദ്ദേഹത്തിന് ശരിക്കും ഒരു കുട്ടിക്കാലം ഇല്ലായിരുന്നു. അമ്മയ്ക്കും കൊച്ചമ്മാനും അങ്ങനെ അല്ലായിരുന്നു. അവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ ഓടിക്കളിക്കാനും പിന്നെ കസിൻസ് ഒരുപാട് ഇവിടെ ഉണ്ടായിരുന്നു അവർക്ക് കൂടെ കളിക്കാനായിട്ട്. അപ്പോൾ ചെറിയ പരിപാടികൾ, കൊച്ചു നാടകങ്ങൾ, ഇതൊക്കെ അവർ, ഡാൻസ് ഇല്ലായിരുന്നു അവർക്കാർക്കും, കൊച്ചു നാടകങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ കൊച്ചമ്മാവന് നിർബന്ധം എനിക്കും വേണം ഒരു റോൾ. അപ്പോൾ ഒരിക്കൽ അമ്മൂമ്മ പറയുന്നൊരു കഥ ഓർക്കുന്നുണ്ട്, ഒരു നാഗസ്വരക്കാരനായിട്ട് കൊച്ചമ്മാവൻ ആ റോളാണ്. അപ്പോൾ നാഗസ്വരൻ കൈ കൊടുത്തു, എന്നിട്ട് അമ്മ പറഞ്ഞു, ഊതരുത്, വെറുതെ കൈ വെച്ചോണ്ടിരിക്കണം, വെച്ചാൽ വായിക്കാറിഞ്ഞുകൂടാ, അപ്പോൾ ശബ്ദമൊന്നും കേൾപ്പിക്കരുത്, വെറുതെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കണം, പുറവിൽ ആൾ വായിച്ചോളും. കൊച്ചമ്മാവൻ കുറച്ചേരം നിന്നപ്പോൾ മുഷിഞ്ഞു, ഉത്സാഹം വന്ന രണ്ട് ഊത്ത് വളരെ അപസ്വരത്തിൽ, അതിങ്ങനെ രണ്ട് ശബ്ദം അതിൽ കൂടെ വരിക ഉണ്ടായി. പിന്നെ ഒരു കുതിരപ്പടത്ത്, കുതിര എന്ന് പറഞ്ഞാൽ അന്നൊരു മരക്കുതിര, ഒരു മരക്കുതിരപ്പടത്ത് സ്റ്റേജിൽ കൂടെ പോവുക. അത് കൊച്ചമാൻ ഒന്നും അങ്ങനെ അടങ്ങി ഒതുങ്ങി ചെയ്യൂല, എല്ലാം ഇടുന്നത്. അപ്പോൾ കൊച്ചമാൻ കുതിര എന്ന് പറയുമ്പോൾ കുതിര ഇങ്ങനെ ചാടണ്ടേ, അതിനെ പിടിച്ചിങ്ങനെ കുലുക്കുക. അപ്പോൾ ഈ സ്റ്റേജിൽ പലകയാണല്ലോ, അപ്പോൾ പടാ പടാ എന്നിങ്ങനെ ശബ്ദങ്ങൾ കേട്ട് വഴക്ക് കിട്ടിയെന്ന് കൊച്ചമാൻ തന്നെ പറയുന്ന ഒരു ഓർമ്മ എനിക്കുണ്ട്. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് പിന്നെ സിനിമാ നടിയായിട്ട് വന്ന അംബിക, അതായത് ലളിതാ പത്മിനി രാഗിണി അംബിക, ആ അംബിക ഞങ്ങളുടെ വല്യമ്മാവിൻ്റെ മകളാണ്, എൻ്റെ വലിയ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. അന്ന് കുട്ടിക്കാലത്ത് കൂടെ കളിക്കാനും അമ്മയുടെ കസിൻസ് ആയിരുന്നു ഞങ്ങളുടെ കൂടെ അന്ന് കളിക്കാനുള്ളവർ. അപ്പോൾ നമ്മളാണ് ഒന്നിച്ച് പരിപാടികളൊക്കെ ചെയ്യുന്നത്. അതിലൊരു ആപ്പിൾ മുറിക്കുന്ന ഒരു സീനുണ്ടായിരുന്നു. അപ്പോൾ പ്രത്യേകം പറഞ്ഞു, ആപ്പിളെല്ലാം മുറിച്ച് വെച്ചിരിക്കുകയാണ്, വെറുതെ ആ കത്തി എടുത്ത് ഇങ്ങനെ വെച്ചാൽ മതി എന്ന്. അമ്പി എന്ത് ചെയ്തു, അതെടുത്ത് ശരിക്കിങ്ങനെ അങ്ങ് വെട്ടി, അപ്പോൾ വിരൽ മുറിഞ്ഞു. വിരൽ മുറിഞ്ഞ് അവിടെ എല്ലാം
രക്തം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അമ്മയ്ക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അമ്മ എന്ത് ചെയ്തു, ആ വിരള് വായിനകത്തങ്ങ് വെച്ചു. അപ്പോൾ ഇതൊക്കെ സ്റ്റേജിലാണ് നടക്കുന്നത് ഈ സംഭവങ്ങളൊക്കെ. പിന്നെ കുട്ടികളാവുമ്പം എല്ലാവരും ചിരിച്ചു എന്നല്ലാതെ വേറെ ഒന്നും അതിൽ കാര്യമായിട്ട് സംഭവിച്ചില്ല. പക്ഷേ കോളേജിൽ അങ്ങനെയല്ല. കോളേജിൽ വളരെ അബദ്ധമായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആരും ചിരിച്ചില്ല എന്നുള്ളതാണ് അതിൽ ഒരു ഒരു സംഭവം. നളചരിതം നാട്ടക്കഥ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് സാമ്യമകുന്നൊരു ഉദ്യാനം, ആ സ്റ്റെപ്പ് അതിലിങ്ങനെ 1, 2, 3, 4 എന്നിങ്ങനെ പുറങ്ങോട്ട് തിരിഞ്ഞ് നോക്കുന്നൊരു സ്റ്റെപ്പാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്ന് ഈ ബാക്ക്ഗ്രൗണ്ട് സീനറി ഒന്നും ടാഗോർ തിയേറ്ററിൽ ഒരു വസ്തുവില്ല. അപ്പോൾ വിമൻസ് കോളേജിലാണെങ്കിൽ ഒരുപാട് ഡെസ്ക് ബെഞ്ച് അതൊക്കെ ഉണ്ട്, അതെല്ലാം വെച്ച് സീനറിയൊക്കെ ഉണ്ടാക്കാം. ടാഗോർ തിയേറ്ററിൽ ഒന്നുമില്ല. അപ്പോൾ കുറേ കട്ടൗട്ട് ഉണ്ടാക്കി അതിൽ മരങ്ങൾ ഉണ്ടാക്കിയിട്ട് ഓരോരുത്തർ അതിൻ്റെ പുറവിൽ നിന്ന് ഈ മരം പിടിച്ചുകൊണ്ടിരിക്കുക ഇത് വീഴാതിരിക്കാൻ. അപ്പോൾ ഞാൻ ഈ സ്റ്റെപ്പ് എടുക്കുന്നു, ഒരു മരം അതൊരു കൊടുങ്കാറ്റ് പോലെ ഈ മരം ഇങ്ങനെ അനങ്ങുന്നു. അപ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവൻ പോയി, സ്റ്റെപ്പ് ഇന്ന് മരത്തിലേക്കായി നമ്മുടെ ശ്രദ്ധ മുഴുവനും. അപ്പോൾ ഈ 1, 2, 3, 4 ചെയ്തു, പിന്നെ 1, 2, 3, 4 മറ്റേ സൈഡിൽ. അപ്പോൾ മരം കുറച്ചുകൂടെ ഇങ്ങനെ വരയ്ക്കുന്നു, ഒരു മരം മാത്രം. എന്തായാലും ആ സീൻ കഴിഞ്ഞപ്പോഴത്തേക്ക് മരം നീങ്ങി 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 സ്റ്റേജിൽ നിന്ന് പോയി, ഒരു മരം നടന്നങ്ങ് പോയി സ്റ്റേജിൽ നിന്ന്. ആരും ചിരിച്ചില്ല എന്നുള്ളതാണ് ഇന്നും എനിക്കൊരു ആശ്ചര്യം. അത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ അത് പിടിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളുടെ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിലെ അറ്റൻഡർ ശിവരാമുള്ളായിരുന്നു. ഈ ചെടികളൊക്കെ വെച്ച് കെട്ടിയില്ലേ, അതിൽ നിന്ന് ഈ ചുമന്ന ഉറുമ്പ്, ഈ നീറ എന്ന് പറയുന്ന ആ ഉറുമ്പ് അദ്ദേഹത്തിൻ്റെ ഷർട്ടിനകത്തെല്ലാം കയറി കടിക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി, അതാണ് ഈ വറച്ചത്. പിന്നെ നിവൃത്തിയില്ലാതെ വന്ന് കുറേശ്ശെ കുറേശ്ശെ നീങ്ങി നീങ്ങി അദ്ദേഹം അങ്ങ് സ്റ്റേജിൽ നിന്ന് പോയി, കടി സഹിക്കാൻ വയ്യാത്തത്. അത് ഇത്രയും നാൾ സ്റ്റേജിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതാണ് എൻ്റെ ഏറ്റവും എന്താ ലെറ്റ് സേ ദ വേർസ്റ്റ് മെമ്മറി, ഏറ്റവും വലിയ ആപത്തായിട്ട് കാണുന്നത്. അന്ന് വലിയ വലിയ ടീച്ചർമാർ, അവരൊന്നും പഠിക്കുകയൊന്നുമില്ല നാടകത്തിൻ്റെ വരികൾ. അപ്പോൾ അവർ ഉണ്ടാക്കി പറയും, പെട്ടെന്ന് തോന്നി വരുന്ന എന്തോന്ന്. അപ്പോൾ ഈ പ്രോംപ്റ്ററൊക്കെ ആ പാടെ വിഷമമാവും. പ്രോംപ്റ്ററും അടുത്ത ക്യൂ കൊടുക്കേണ്ട ആളുകളും, അതിൽ ഒരാൾ കംപ്ലീറ്റ് ആയിട്ട് വരി മറന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഭയങ്കര മഴ വരുന്നു, ഞാൻ പോയി ആ ജനൽ അടച്ചിട്ട് വരാം. ഇങ്ങനൊരു ലൈനേ ഇല്ല അതിൽ. അപ്പോൾ അവിടെ ജനൽ അടയ്ക്കാൻ പോകുമ്പം അങ്ങോട്ട് പോയി ലൈൻ നോക്കുക എന്തോന്നാണെന്ന്, സ്ക്രിപ്റ്റ് നോക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ ഈ ഒരു വട്ടം ഉണ്ടായിരുന്നു, ഈ കളർ പേപ്പർ വെച്ചൊരു ഒരു വട്ടം. അപ്പോൾ അത് കറക്കുന്നയാൾ നമ്മുടെ അടുത്ത് ചോദിക്കുമായിരുന്നു, ആ തമ്പുരാട്ടി എവിടെയെങ്കിലും തെറ്റുന്ന ഭാഗം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, ഞാനൊരു 2 കറക്കി വിട്ടേക്കാം. അപ്പോൾ ഇതിങ്ങനെ കറങ്ങുമ്പോഴത്തേക്ക് ബാക്കിയുള്ളതിലൊന്നും ശ്രദ്ധ അധികം കാണൂല. ഇന്നിപ്പം അതിന് പകരം വളരെ വിലയുള്ള സ്പോട്ട് ലൈറ്റുകളും ഇതൊക്കെ, ആ പഴയ കറക്കം മതിയായിരുന്നു, ഇതേ പേർപ്പസ് അന്ന് ചെയ്തുകൊണ്ടിരുന്നു അത്. അല്ല, കൊട്ടാരത്തിലെ കുട്ടി എന്ന് പറഞ്ഞാൽ അതിന് അഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു, ഡിസഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു. അഡ്വാൻറ്റേജസ് എന്തോ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആദ്യം കോളേജിൽ അഡ്മിഷന് പോയപ്പോൾ അന്ന് പ്രൊഫസർ അന്നമ്മ വർക്കിയായിരുന്നു പ്രിൻസിപ്പൽ. അപ്പോൾ അഡ്മിഷന് പ്രിൻസിപ്പലിനെ ചെന്ന് കാണണമല്ലോ. അപ്പോൾ പ്രിൻസിപ്പൽ എണീച്ച് നിന്ന് വരൂന്ന് എന്നെ വെൽക്കം ചെയ്തു. അപ്പോൾ നമ്മുടെ വിചാരം എല്ലാ കുട്ടികളും വരുമ്പോഴും പ്രിൻസിപ്പൽ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് പ്രിൻസിപ്പൽ പറഞ്ഞു, ഞാൻ കൊട്ടാരത്തിലെ ഒരു കുട്ടിയായതുകൊണ്ടാണ്, കൊട്ടാരത്തിനോടുള്ള ബഹുമാനം കാണിച്ചതാണ്, അല്ലാതെ എല്ലാവരും വരുമ്പോൾ എണീക്കാറില്ല എന്ന് അവർ പിന്നെ ഒരിക്കൽ പറയുകയുണ്ടായി. ചിലർ അതിന് അഡ്വാൻറ്റേജ് എടുക്കും, ഓരോ സഹായങ്ങൾക്ക് വേണ്ടി വന്ന് ചോദിക്കും. അത് കുട്ടികളാണെങ്കിലും ടീച്ചർമാരാണെങ്കിലും കടം വേണം, അങ്ങനെ ഓരോന്ന്, അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി ഒരു റെക്കമെൻഡേഷൻ പറയണം. അതൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാൽ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അടുത്ത് അങ്ങനെ ഒരു പ്രഷർ, ഇറ്റ് ഈസ് വെരി ഹാർഡ്. അങ്ങനെ ഉണ്ടായിരുന്നു. ചിലർക്ക് നമ്മളെ പണ്ടേ പരിചയമുണ്ട് കോളേജിൽ പോകുന്നതിന് മുമ്പേ. എന്നാലും എങ്ങനെ ഈ കുട്ടി ഫിറ്റ് ചെയ്യും എന്നറിയാൻ വയ്യാത്തതുകൊണ്ട് അവർ കുറച്ച് ദൂരത്ത് നീങ്ങി നിന്ന് ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ അൺപോപ്പുലർ ആവുമോ, അങ്ങനെയാണെങ്കിൽ നമ്മളെ പരിചയമുണ്ടെന്ന് നടിക്കണ്ട, അങ്ങനെ ചിലരിരുന്നിട്ടുണ്ട്. ചിലർ കൊട്ടാരത്തിലെ കുട്ടി ആയതുകൊണ്ട് കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ട്. എൻ്റെ ഒരു ടീച്ചർ ഈ അടുത്ത കാലത്ത് പോലും, ടീച്ചറെ ഞങ്ങളെ ഞാൻ വിളിക്കും ഓരോരുത്തരുടെ സുഖസൗകര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട്, പണ്ടത്തെ ടീച്ചർമാരെയൊക്കെ. അപ്പോൾ ആ ടീച്ചർ പറഞ്ഞു, ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, വെൻ ഐ മാർക്ക്ഡ് യുവർ എസേസ് ഞാൻ എപ്പോഴും അരമാർക്ക് കുറച്ചേ തരൂ, എന്തുകൊണ്ട് ഫേവറിറ്റിസം കാണിച്ചു എന്ന് പറയരുത്.
അപ്പോൾ അങ്ങനെയും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പൊതുവിൽ നമ്മൾ മാതാപിതാ ഗുരുദേവം എന്നൊക്കെ പറയുന്നവർ ഞങ്ങൾക്ക് വളരെ സ്നേഹവും ബഹുമാനവുമായിരുന്നു. നമ്മുടെ ടീച്ചർമാരെയൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ടും നമ്മളെപ്പോഴും ആ ടച്ച് വിട്ടിട്ടില്ല. മിക്കവരുടെയും നമ്മൾ അന്വേഷിക്കാറുണ്ട്. പിന്നെ അവരെ കുട്ടികളെ, കുട്ടികളും കൊച്ചുമക്കളും ഒക്കെ ആയി അവരെയൊക്കെ പരിചയമുണ്ട്. ആ സ്നേഹബന്ധങ്ങൾ ഇന്നും നിലനിർത്തുന്നത് അത് എൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. വസ്തുതയിൽ അവരെയൊക്കെ നല്ല മനസ്സുകൊണ്ട് നമ്മുടെ അച്ഛൻ അമ്മ, നമ്മുടെ മൂത്ത ആളുകൾ, ഫാമിലിയിലുള്ളവർ, നമ്മുടെ ടീച്ചർമാർ, ഇവരെയൊക്കെ നല്ല മനസ്സിൻ്റെ ആ ഒരു അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ഈ നിലയിൽ ഇങ്ങനെ നടക്കുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. എൻ്റെ കുട്ടിക്കാലത്ത് സർ സി പി രാമസ്വാമിയാരെ കുറിച്ച് ഓർമ്മയുണ്ടോ, ഓർമ്മകളുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചത്, ഞാൻ വളരെ കുട്ടിയായിട്ട് ഒരിക്കൽ വേളിയിൽ, വേളിക്കായലിൽ ഒരു സൈഡിൽ ചിത്രനാൾ മഹാരാജാവും മറ്റേ സൈഡിൽ ദിവാനായിരുന്ന സർ സി പി രാമസ്വാമിയായും കൂടെ ഒരു ചെറിയ ബോട്ടിൽ, ഞാനാണ് അതിൽ പാസഞ്ചർ, അങ്ങനെ നടുക്കിരുന്ന് തുഴയുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. രണ്ടുപേരും അസലായിട്ട് തുഴഞ്ഞുകൊണ്ടിരുന്നേ, അതെനിക്കൊരു ഓർമ്മയുണ്ട്. പിന്നെ അദ്ദേഹം ഇവിടുന്ന് പോയ കാലങ്ങൾ അതൊന്നും വാസ്തവത്തിൽ എനിക്ക് ഓർമ്മയില്ല. പിന്നെ മദ്രാസിൽ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ പലപ്പോഴും ഞങ്ങൾ ആഹാരം കഴിക്കാൻ പോയിട്ടുണ്ട്. ഞങ്ങളുടെ ഭവനത്തിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൊച്ചുമക്കൾ, അതായത് ശ്രീ സി ആർ പട്ടാഭിരാമൻ്റെ മക്കളായ ലക്ഷ്മിയും പത്മിനിയും ഞങ്ങളുടെ കൂടെ ധാരാളം കളിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് എത്രയോ വർഷം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് തിരുവനന്തപുരത്ത് വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഞാൻ വിമൻസ് കോളേജിൽ അങ്ങ് പഠിച്ചു കഴിഞ്ഞു, പരീക്ഷ എഴുതിയിരിക്കുക, ആ സമയത്താണ് അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നത്. അന്ന് ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഒരു പ്രൊഫസർ തങ്കം പുരുഷോത്തമനായിരുന്നു, ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു. അപ്പോൾ അവർക്ക് സർ സി പി രാമസ്വാമി അയ്യരുടെ സ്പീച്ചുകളൊക്കെ വളരെ ഒരു ആദരവോടെ കേട്ടോണ്ടിരുന്ന ആളായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, അദ്ദേഹത്തിനെ ഒന്ന് വിമൻസ് കോളേജിൽ കൊണ്ടുവരാൻ സാധിക്കുമോ? അപ്പോൾ എൻ്റെ അടുക്കലാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ അദ്ദേഹം വരുമോ, അദ്ദേഹത്തിനെ കൊണ്ടുവരാൻ സാധിക്കുമോ, ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ, എന്തായാലും ചോദിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഇവിടുന്ന് ഒരു എഴുത്തയച്ചു. ആ വരവ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തിട്ട് ഇവിടെ വന്നു. എന്നിട്ട് അദ്ദേഹം ആ ഡ്രോയിങ് റൂമിലേക്ക് കയറി വന്നപ്പം തൊഴു കൈയോടെ അദ്ദേഹം ചിത്രനാൾ മഹാരാജനോട് പറഞ്ഞു, ദ റിട്ടേൺ ഓഫ് ദി പ്രോഡിഗൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അകത്തേക്ക് വന്നത്. അപ്പോൾ കുശലങ്ങളെല്ലാം കഴിഞ്ഞു, ചായയൊക്കെ കുടിച്ചു. അപ്പോൾ അമ്മാവൻ പറഞ്ഞു, കുട്ടി വിമൻസ് കോളേജിൽ പഠിക്കുന്നുണ്ട്, ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് എഴുത്ത് കിട്ടി. ഈ രാജകുടുംബത്തിലെ ഏത് കുട്ടിയാണെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കേണ്ട ആവശ്യമില്ല, ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്തിരിക്കും. അദ്ദേഹത്തിന് അത് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ അദ്ദേഹം അത് ഏറ്റുമെന്ന് മാത്രമല്ല, വളരെ ഗംഭീരമായ ഒരു പ്രസംഗം വിമൻസ് കോളേജിൽ വന്ന് നടത്തി. ഇങ്ങനത്തെ കൊച്ചു കൊച്ചു ഓർമ്മകളാണ് അദ്ദേഹത്തിനെ കുറിച്ച് ഉള്ളത്.